ഹായ്, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഗൂഗിൾ ഫോട്ടോസ്, ഗൂഗിൾ ഡ്രൈവ്, ജിമെയിൽ ഇതിന്റെ എല്ലാം സ്റ്റോറേജ് ഫുൾ ആവുക എന്നുള്ളത്. ഒരുപാട് ആളുകൾ കമന്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട് ഇതെങ്ങനെ പരിഹരിക്കാമെന്നൊക്കെ. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ജിമെയിൽ അക്കൗണ്ടും ഇതുപോലെ സ്റ്റോറേജ് ഫുള്ളാണ് എന്നുള്ള നോട്ടിഫിക്കേഷൻ നമുക്ക് വന്നിട്ടുണ്ടാവും. അപ്പൊ എങ്ങനെയാണ് നമുക്ക് സ്റ്റോറേജ് ക്ലിയർ ചെയ്യുക? ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത്, നമ്മുടെ ഇമെയിലിലേക്ക് ഒരുപാട് സ്പാം മെയിലുകളും ഒരുപാട് പ്രൊമോഷൻ മെയിലുകളൊക്കെ വന്നുകൊണ്ടേയിരിക്കും. ഈ ആവശ്യമില്ലാത്ത മെയിലുകൾ കാരണമാണ് നമ്മുടെ സ്റ്റോറേജ് ഫുൾ ആവുന്നത്. കാരണം നമുക്ക് ഒരു ചുരുങ്ങിയ മെയിൽ മാത്രമാണ് ഒഫീഷ്യലായിട്ട് വരികയുള്ളൂ. ഫേസ്ബുക്കിൽ നിന്നോ യൂട്യൂബിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാർ അയക്കുന്നതോ ആയ മെയിലുകൾ വളരെ ചുരുക്കം എപ്പോഴെങ്കിലുമൊക്കെ വരികയുള്ളൂ. എന്നാൽ ഇതുപോലെയുള്ള പ്രൊമോഷൻ മെയിൽ എങ്ങനെയാണ് വരിക? നമ്മൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുമ്പോഴോ നമ്മുടെ മെയിൽ ഐ ഡി കൊടുക്കുമ്പോൾ നമ്മുടെ പെർമിഷൻ കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട്. അവർക്ക് അവരുടെ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവർക്ക് കൈമാറാൻ വേണ്ടിയിട്ടൊക്കെയാണ് അവർ ഇത്തരത്തിലുള്ള പെർമിഷൻ ചോദിക്കുമ്പോൾ നമ്മുടെ മെയിൽ ഇവർ മറ്റുള്ള കമ്പനിക്ക് വിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതിലൂടെ അവർ ഒരുപാട് പ്രൊമോഷൻ മെയിലുകൾ നമുക്ക് സെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ഇത്തരം മെയിലുകളൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്തത്, ഒരുപാട് പേർക്ക് ഉപയോഗപ്പെടും. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ ഗൂഗിൾ ഡ്രൈവിലെയും ഗൂഗിൾ ഫോട്ടോസിലെയും സ്റ്റോറേജ് ഫുള്ളായി കഴിഞ്ഞാൽ എങ്ങനെ ക്ലിയർ ചെയ്യാം എന്നുള്ള വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ടെക്നോളജി വീഡിയോകൾക്കായിട്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ എല്ലാവരും ജാഫർ പൊന്നാനി എന്ന ഈ ഒരു ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാം. ജിമെയിൽ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇടതുവശത്തുള്ള ഈ മൂന്ന് ലൈൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ താഴേക്ക് വരുമ്പോൾ ആൾ മെയിൽ, സ്പാം മെയിൽ, ട്രാഷ് മെയിൽ ഇങ്ങനെ ഒരുപാട് ഓപ്ഷനുകൾ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ സ്പാം മെയിൽ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്പാം ആയിട്ട് വരുന്ന മെയിലുകൾ ഇതെല്ലാം മാർക്ക് ചെയ്തുകൊണ്ട് ഇവിടെ നിന്ന് തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇതുപോലെ വേഗം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അടുത്ത കാര്യം, ട്രാഷ് എന്നുള്ള ഈ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ടുള്ള മുഴുവൻ മെയിലും ഈ ഒരു ഭാഗത്തുണ്ടാവും, ട്രാഷ് എന്നുള്ള ഭാഗത്ത്. ഇത് വേണമെങ്കിൽ നമുക്ക് റിക്കവർ ചെയ്തെടുക്കാനുള്ള ഓപ്ഷനായിട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്കിതൊന്നും വേണ്ട എങ്കിൽ ഇവിടെ എം ടി ട്രാഷ് നൗ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് എം ടി ചെയ്യുക. ഇതുപോലെ നമുക്ക് വന്നിട്ടുള്ള ട്രാഷ് മെയിലും സ്പാം മെയിലൊക്കെ ഇതുപോലെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. പക്ഷേ എന്നാലൊന്നും നമ്മുടെ പ്രൊമോഷൻ മെയിലുകളോ ഒന്നും ഇവിടെ നിന്ന് പോയിട്ടുണ്ടാവില്ല. അതൊക്കെ ഇതുപോലെ ഇങ്ങനെ വന്നു കിടക്കുന്നുണ്ടാവും, നിരവധി മെയിലുകൾ. അപ്പോൾ ഇതിനായിട്ട് ചെയ്യേണ്ടത് ഗൂഗിൾ ക്രോം ആണ് ഓപ്പൺ ചെയ്യേണ്ടത്, ഗൂഗിൾ അല്ല. ശേഷം ഇവിടെ ജിമെയിൽ എന്ന് സെർച്ച് ചെയ്യുക. ജിമെയിൽ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഗൂഗിൾ ക്രോമിൽ ജിമെയിൽ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം, വലതുവശത്തുള്ള ഈ മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്ത് ഡെസ്ക്ടോപ്പ് സൈറ്റ് എനേബിൾ ചെയ്യുക. അതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ശേഷം നമുക്കിതുപോലെ ഫസ്റ്റ് തന്നെ ഇവിടെ ഇമെയിൽ എന്ന് കാണാൻ സാധിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ ലോഗിൻ ആയിട്ടുള്ള ഇമെയിൽ ഐ ഡി മുഴുവൻ ഇവിടെ കാണിക്കും. അപ്പം ഈ ഒരു വലതുവശത്തുള്ള ഈ ഒരു പ്രൊഫൈലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലെ ഏത് ഇമെയിൽ ഐ ഡിയാണ് വേണ്ടത്, എല്ലാ ഇമെയിൽ ഐ ഡിയും വേണമെങ്കിൽ ആദ്യം ഓരോന്ന് ഓരോന്ന് നമുക്ക് ഇതുപോലെ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നമ്മുടെ ഫോണിൽ വന്നിട്ടുള്ള മുഴുവൻ ഇമെയിൽ ഐ ഡിയും ഇവിടെ ഓപ്പൺ ആവും. ഏറ്റവും മുകളിൽ സെർച്ച് മെയിൽ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് അൺസബ്സ്ക്രൈബ് എന്ന് സെർച്ച് ചെയ്യുക. അൺസബ്സ്ക്രൈബ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു സെർച്ച് ബാറിൻ്റെ മുകളിൽ തന്നെ, ഏറ്റവും മുകളിൽ തന്നെ ഒരു ഫിൽട്ടറിൻ്റെ ഐക്കൺ ഇവിടെ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്രിയേറ്റ് എ ഫിൽട്ടർ എന്നിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഫിൽട്ടർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക, ഒരു പുതിയൊരു ഫിൽട്ടറാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ശേഷം നമുക്കിതിനൊരു ലേബൽ കൊടുക്കേണ്ട ആവശ്യമുണ്ട്, ഒരു ഐക്കനും അല്ലെങ്കിൽ ഒരു അടയാളം കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് അപ്ലൈ ദി ലേബൽ, ചൂസ് ലേബൽ എന്നുള്ള നാലാമത്തെ ഓപ്ഷൻ ഇവിടെ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ന്യൂ ലേബിൾ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ശേഷം ഇവിടെ അൺസബ്സ്ക്രൈബ് എന്ന് ടൈപ്പ് ചെയ്യുക. അൺസബ്സ്ക്രൈബ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം ക്രിയേറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുക. ക്രിയേറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ലേബൽ ഇവിടെ ക്രിയേറ്റ് ആയി വന്നതായിട്ട് കാണാം. അൺസബ്സ്ക്രൈബ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള 962 പ്രൊമോഷൻ മെയിലുകളാണ് എനിക്ക് അൺസബ്സ്ക്രൈബ് എന്നുള്ള ഈ ഒരു ഭാഗത്ത് വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ ചെയ്യേണ്ടത്, അൺസബ്സ്ക്രൈബ് എന്ന് മുകളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ അൺസബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള നമ്മൾ അറിയാത്ത ഒരുപാട് മെയിലുകൾ ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഏറ്റവും മുകളിൽ തന്നെ നമുക്കിവിടെ ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അൺസബ്സ്ക്രൈബർ ആയിട്ടുള്ള മുഴുവൻ മെയിലുകളും ഇതുപോലെ ഇവിടെ സെലക്ട് ആകും. അപ്പോൾ ഇവിടെ 50 മെയിലുകളാണ് ഇപ്പോൾ ഇവിടെ സെലക്ട് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ ഡിലീറ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ
അൺസബ്സ്ക്രൈബർ ആയിട്ടുള്ള എല്ലാ അതും ഇതുപോലെ ഓരോന്നോരോന്നും ഡിലീറ്റ് ആവും. അപ്പോൾ വീണ്ടും നമ്മൾ ഇതുപോലെ ടിക്ക് മാർക്ക് ചെയ്യുക. വീണ്ടും 50 എണ്ണം ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മുടെ ഫോണിലുള്ള മുഴുവനും ഇതുപോലെ ഒറ്റ അടിക്ക് നമുക്ക് ഡിലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെ വീണ്ടും വീണ്ടും കൊടുത്ത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതുപോലെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. അൺസബ്സ്ക്രൈബ് എന്ന ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ 900 something ഉണ്ടായിരുന്നു, ഇപ്പോൾ 816. അപ്പോൾ ഇതുപോലെ 50-50 മെയിലായിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ എല്ലാം ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതുവഴി വളരെ എളുപ്പത്തിൽ നമ്മുടെ ഇമെയിൽ സ്റ്റോറേജ് ഫുള്ളായിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വരും ദിവസങ്ങളിലുള്ള വീഡിയോകളിൽ ഗൂഗിൾ ഡ്രൈവിലെയും ഗൂഗിൾ ഫോട്ടോസിലെയും സ്റ്റോറേജ് ഫുള്ളായി കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ക്ലിയർ ചെയ്യാം എന്നുള്ള വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുടങ്ങാതെ ലഭിക്കാനായിട്ട് ജാഫർ ഫുന്നാനി എന്നുള്ള പേജ് ഫോളോ ചെയ്യുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.